രാവിലെ ഒരു ദുരന്ത വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. പാലക്കാട് കല്ലടിക്കോട് കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. 5 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും. വിവരങ്ങൾ ആതിര ധർമ്മരാജ് നൽകും. ആതിര, ആരൊക്കെയാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത്, എങ്ങനെയായിരുന്നു അപകടം, മറ്റ് നടപടികളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ലിബിഷ്, ഇന്നലെയായിരുന്നു നാടിനെ നടുക്കിയ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് കല്ലടിക്കോട് അയ്യപ്പൻ ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കാറ്, സ്വിഫ്റ്റ് കാറ് ലോറിയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് എന്നായിരുന്നു ആദ്യം മുതൽ തന്നെ നമുക്ക് കിട്ടിയ വിവരമെന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ക്രെയിനൊക്കെ എത്തിച്ചാണ് ഈ കാറിനുള്ളിൽ 5 പേരുണ്ടായിരുന്നു. ഈ 5 പേരെയും പുറത്തെടുത്തത് ക്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിൽ 4 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ICU ഇരിക്കെ മരിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങി. അതോടൊപ്പം തന്നെ ഈ ലോറി പാലക്കാടേക്ക് വരുന്ന ലോറിയും അതുപോലെ തന്നെ പാലക്കാട് മണ്ണാർക്കാട്ടേക്ക് പോകുന്ന ഈ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ കാറിൻ്റെ അമിത വേഗതയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ഇന്നലെ തന്നെ ദൃക്സാക്ഷികളടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ 4 പേരെയും തിരിച്ചറിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത് ഈ കൃത്യമായി പറയുകയാണെങ്കിൽ കോങ്ങാട് സ്വദേശികളാണ് മരിച്ചത് എന്നുള്ള ഒരു കൃത്യമായ വിവരം ലഭിക്കുന്നുണ്ട്. വിഷ്ണു, വിജീഷ്, രമേശ്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് മരിച്ചത്. ഒരാളെ കൂടി തിരിച്ചറിയാനുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളടക്കം പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഈ ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആ ലോറി ഡ്രൈവർ വിഘ്നേഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കാനാണ് നോക്കുന്നത്. കാരണം ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൃത്യമായി എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവൂ. നിലവിൽ ഇപ്പോൾ കാറ് ദിശ തെറ്റിച്ചെത്തി. അമിത വേഗതയിലായിരുന്നു കാറ്. അതിൽ നിന്ന് മദ്യക്കുപ്പികളടക്കം കണ്ടെടുത്തിട്ടുണ്ട്. ഈ മരിച്ച മുഹമ്മദ് അഫ്സലിനടക്കം 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതുപോലെ ഈ കാറിനകത്ത് മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു, അമിത വേഗതയിലായിരുന്നു. ഇതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് അത് സംബന്ധിച്ചുള്ള FIR ആണ് ഇട്ടിട്ടുള്ളത്. നിലവിൽ ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലുണ്ട്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ. പക്ഷേ ഈ ദൃക്സാക്ഷികളൊക്കെ ഇന്നലെയടക്കം പറഞ്ഞത് ഇത്തരത്തിലുള്ള അമിത വേഗത, കാറിൻ്റെ അമിത വേഗത തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ്. അത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണത്തിലാണ് അന്വേഷണ സംഘവും ശ്രമിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ആ CCTV ദൃശ്യങ്ങൾ നമുക്കും പങ്കുവയ്ക്കാനാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇന്നലെ ഒരു 10:30 ഇടയിൽ, രാത്രി 10:30 ഇടയിലുമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായത്. ഈ കാറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ, കാറിൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ അപകടത്തിൻ്റെ ഒരു തീവ്രത മനസ്സിലാവും. അത്തരത്തിൽ ഈ കാറ് വലിയ തരത്തിൽ ഈ ലോറിക്ക് അടിയിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ അപകടമുണ്ടായത്. ആ ഒരു ഇടിച്ചു കയറിയ ആഘാതത്തിൽ തന്നെയാണ് 4 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഇവർ എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ എവിടെ നിന്ന് ഈ പാലക്കാട് ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തുനിന്ന് മണ്ണാർക്കാടിലേക്ക് വരികയായിരുന്ന വണ്ടി കാറാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ എന്തിനാണ് ആ ഭാഗത്തേക്ക് പോയത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ വണ്ടി ലോറി ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. പൂച്ചെടികളുമൊക്കെയായി കോഴിക്കോട് നിന്നും വരുന്ന വണ്ടിയാണ് അത്. ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടതെന്ന കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കാറിലുണ്ടായിരുന്നവർ 5 പേരായിരുന്നുവെങ്കിലും ഇവർ എങ്ങോട്ടാണ് പോയത്, എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. അതിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ മദ്യക്കുപ്പികളൊക്കെ കണ്ടെടുത്ത സാഹചര്യത്തിൽ ആ രീതിയിലും ഒരു അന്വേഷണം നീങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ലിബിക്ഷ. ഏതായാലും നാടിനെ നടുക്കിയ വലിയൊരു അപകടമാണ് ഇന്നലെ രാത്രി പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. ആ കാറിൻ്റെ അമിത വേഗതയും ഇത്തരത്തിൽ മദ്യം ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ഈ ഡ്രൈവിങ്ങുമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുന്നത്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾക്കും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ശേഷം ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപ്പോഴും ഒരാളെ കൂടെ തിരിച്ചറിയാനുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കാറിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ മറ്റ് രേഖകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സഹായത്തിൽ ആ ഒരാളെ കൂടെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്ന വിവരം. അത് അതിനുശേഷമായിരിക്കും ബാക്കി നടപടികളിലേക്ക് പോലീസ് അടക്കം കടക്കുക. അതിരാ, മഴ പെയ്തിരുന്നതായി ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതും ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ടാകില്ലേ? ആരാണ് വണ്ടി ഓടിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ?
തീർച്ചയായിട്ടും ആ പ്രദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പങ്കാവ് ക്ഷേത്ര സമീപത്തെ റോഡാണ്. അത് വലിയ തരത്തിലൊരു വളവുണ്ട് ആ റോഡിന്. പക്ഷേ ആ വളവിൽ നിരന്തരം അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണെന്നും ഈ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. മഴയും ചിലപ്പോൾ ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കാറ് അമിത വേഗതയിലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതും ഒരു കാരണമാണ്. ആ അമിത വേഗത തന്നെയാണ് വലിയ തരത്തിലൊരു ദാരുണ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഈ മുഹമ്മദ് അഫ്സലാണ് വണ്ടി ഓടിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അയാൾക്കായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടത്തിയ സാഹചര്യത്തിൽ കാറിന് പുറത്തേക്ക് എടുത്തപ്പോൾ ജീവൻ ഉണ്ടായിരുന്നത് മുഹമ്മദ് അഫ്സലിന് മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഇയാളെ പെട്ടെന്ന് ICU പ്രവേശിപ്പിച്ചു. പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊണ്ടുപോകുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ മരണം സംഭവിച്ചു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ബാക്കി 4 പേരും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ലിബീഷ്, ശരി. ആതിര നാടിനെ നടുക്കിയ ദുരന്തത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു ആതിര.